ഇനിയിപ്പോൾ ഷവർമ വീഡിയോ കിടുമ്പോൾ ഇതേപോലെ എഴുതി കാണിച്ചിട്ടൊക്കെ ഇടേണ്ടി വരുമോ ആ ഒരു ഷവർമ ഇഷ്യൂവിന് ശേഷം അധികം പേർക്കും ഷവർമ കഴിക്കാൻ കുറച്ച് പേടിയാന്ന് പറയാം അതിനുശേഷം ഞാനും ഇപ്പോഴാണ് ഷവർമ കഴിക്കുന്നത് അതും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് സ്പോട്ട് നിന്ന് ഫസ്റ്റ് സ്പോട്ട് നമ്മുടെ പെരുമ്പിയിലെ കഫേ അവക്കാടയിലാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഷവർമ വാങ്ങി എൺപത് രൂപ ഇവിടെ ഒരു ഷവർമക്ക് ചാർജ് ചെയ്യുന്നു പാക്കിംഗ് ഒക്കെ വൻ ഷോകായിരുന്നു നല്ല മസാലയൊക്കെ ആയിട്ടുള്ള ഒരു ഷവർമയെ തപ്പി അടക്കുന്നതെങ്കിൽ പറ്റിയ സ്പോട്ടാണ് ഒരു ഇന്ത്യൻ ടൈപ്പ് തന്നെ വേണമെങ്കിൽ പറയാം ഇനി രണ്ടാമത്തെ സ്പോട്ട് നമ്മുടെ കേളവത്തിലുള്ള റോസ്റ്റർ ആണ് ഇവിടെ മാത്രമാണ് ഷവർമയിൽ കുറച്ചധികം ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നും നമ്മ അവരുടെ നോർമൽ ഷവർമേനാണ് വാങ്ങിയത് ബാക്കിയുള്ള ഷവർമേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഷവർമക്ക് എഴുപത് രൂപയിലും ബാക്കി എല്ലായിടത്തും എൺപതും തൊണ്ണൂറും ഒക്കെയാണ് റോൾ ഷവർമക്കൊക്കെ ശരിക്കും ഒരു അറുപത് രൂപ പോരെ റൂസ്റ്റ് ഇല്ലാത്ത ഷവർമ്മ എങ്ങനെയുണ്ട് ചോദിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷവർമ തന്നെയായിരുന്നു പക്ഷേ ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ച് ലാക്കിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം തേർഡ് സ്പോട്ട് നമ്മുടെ കോക്ടയിൽ ഷവർമയൊക്കെ കിട്ടുന്ന ഷവർമ ബൈറ്റ് ആ ടൈമിനു കൂടെ ഒട്ട് തിരക്കായിരുന്നു ഇപ്പം വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇവിടുന്ന് നമുക്ക് കുബ്ബു ഷവർമ കിട്ടാത്തത് കൊണ്ട് തന്നെ റുമാലി റോട്ടിയിലുള്ള ഷവർമയാണ് വാങ്ങിയത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റിച്ചാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കി മൂന്ന് ഷവർമ്മയും കുബ്ബൂസിലായതുകൊണ്ട് തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് അറിയില്ല അത് അവിടെ നമുക്ക് നാലാമത്തെ സ്പോട്ടിലേക്ക് പോകാം ഗ്രിൽ ടോക്സ് ഏറ്റവും പ്രതീക്ഷയോടെ പോയ ഒരു സ്പോട്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഷവർമക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് തന്നെ ഉണ്ട് ഇവിടുന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു ഷവർമ്മ ഇരിക്കുന്നത് ഇവിടുത്തെ ഷോർമ്മ എൻ്റെ ഒരു ഫേവറേറ്റ് തന്നെയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ അത്ര ലൈക്ക് ആയിട്ടാണ് അമ്പത് രൂപയാണ് ഇവിടുത്തെ ഒരു ഷവർമക്ക് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ചിക്കൻ ഫില്ലിങ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതായിരുന്നു ഇതിന് മുമ്പ് കഴിച്ചപ്പോൾ ഒന്നും ഇതേപോലെ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിലാത്ത കുഴപ്പമായിരിക്കും ഇപ്പോൾ അടുത്ത് വിടിയായി കിടന്നോ ബൈ